ഇന്ന് ഷാവു വയസ്സിനൊപ്പം നമ്മൾ മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മുഴുവനായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം മൊയ്നുദ്ദീൻ അഹമ്മദ് അബ്ദുൽ കലാം മൊയ്നുദ്ദീൻ അഹമ്മദ് എന്നാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ശരിയായ പേര് ഇദ്ദേഹമാണ് ആസാദ് എന്ന തൂലിക നാമത്തിൽ എഴുതിയിരുന്നത് ആസാദ് എന്ന തൂലിക നാമത്തിൽ എഴുതിയിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നവംബർ പതിനൊന്ന് ആചരിക്കുന്നത് അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ലിസാൻ സിദ്ദീഖ് സത്യനാഥം എന്ന ഉറുദു വാരിക ആരംഭിച്ചത് ഇദ്ദേഹമാണ് ലിസാൻ സിദ്ദീഖ് സത്യനാദം എൻ്റെ അർത്ഥമാണ് ലിസാൻ സിദ്ദിഖിൻ്റെ അർത്ഥമാണ് സത്യനാഥം എന്ന ഉറുദ് വാരിക ആരംഭിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ ഖുറാൻ തർജമ ചെയ്തത് തർജുമാൻ അൽ ഖുറാൻ രചിച്ചത് ഇദ്ദേഹമാണ് ഖുറാൻ്റെ വ്യാഖ്യാനമായ തർജുമാൻ അൽ ഖുറാൻ രചിച്ചത് അബ്ദുൽ കലാം ആസാദാണ് ഇദ്ദേഹം ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഹിലാൽ ഉർദു ഭാഷയിലാണ് അൽഹിലാൽ അതുപോലെ അൽ ബലാഗ് എന്നിവ രചിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണമാണ് അൽഹിലാൽ അൽ ബലാഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അൽഹിലാൽ നമ്മുടെ ഭാരതത്തിൽ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ നടന്ന പ്രത്യേക കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ഇദ്ദേഹം ഒരു ശാസ്ത്ര ഗവേഷകനായിരുന്നു അതുപോലെ അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം എനിവേ താങ്ക്